കുഞ്ഞുങ്ങൾക്ക് നല്ല നിറം വയ്ക്കുന്നതിനും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുന്നതിനും എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ചോദിച്ചിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആകാനുള്ള വളരെ യൂസ്ഫുൾ ആയ കുറച്ച് ടിപ്പുകളാണ്. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തോളൂ. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൂട്ടും. നമ്മുടെ ശരീരത്തിലുള്ള മെലനോസൈറ്റ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിനാണ് ചർമ്മത്തിന് നിറം നൽകുന്നത്. ഈ കോശങ്ങളുടെ പ്രവർത്തന ശേഷി ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ജനിതക പ്രത്യേകതകൾ, ജീവിത സാഹചര്യം, ഇവയൊക്കെ ഇവയുടെ പ്രവർത്തന ശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ചർമ്മത്തിൻ്റെ നിറത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് സൂര്യപ്രകാശം. ചർമ്മത്തിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ ഈ കോശങ്ങൾ വളരെയധികം ഉത്തേജിക്കപ്പെടുകയും മെലാനിൻ കൂടിയ അളവിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. കഠിനമായ വെയിൽ ഏൽക്കാതെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ ബ്രൈറ്റ്നെസ്സും സ്കിന്നിൻ്റെ കളറൊക്കെ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സ്കിന്നിൻ്റെ നിറം മെച്ചപ്പെടുത്തുക എന്നതിലുപരി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായി ഈ മസാജിങ് ഓയിൽസിൻ്റെ ഉപയോഗം കൊണ്ട് സാധ്യമാകും. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞു പോരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുക, സ്കിന്നിലെ ഡ്രൈനെസ് ഉണ്ടായിരിക്കുക, സ്കിന്നെ ഡ്രൈ ആയിട്ട് ആകെ ചുവന്ന് പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക്, എക്സിമ പോലുള്ള അവസ്ഥയിലേക്കൊക്കെ മാറുന്നത്. അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന താരൻ, ക്രാഡിൽ ക്യാപ്പ് എന്ന് പറയും. പ്രസവശേഷം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇത് കാണാറുണ്ട്. ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഇത് വളരെയധികം അസ്വസ്ഥത നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം മാറ്റുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓയിൽസും റെമഡീസുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം നിറം വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ് നാൽപ്പാമരാതി വെളിച്ചെണ്ണ. ഈ എണ്ണ കൊണ്ട് നന്നായി കുഞ്ഞുങ്ങളെ ഡെയിലി മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നിങ്ങൾ കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ക്രമേണ ബ്രൈറ്റായി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അത്തി, ഇത്തി, അരയാല്, പേരാല് എന്നീ 4 മരങ്ങളുടെ തൊലികൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന പച്ചമഞ്ഞൾ, മഞ്ചട്ടി, കച്ചൂരിക്കിഴങ്ങ്, മൈസൂർ ചന്ദനം തുടങ്ങിയ ഔഷധങ്ങളാണ് ഫെയർനെസ് നൽകുന്നതിന് നമ്മെ സഹായിക്കുന്നത്. നിറം വയ്ക്കുന്നതിന് വേണ്ടി മാത്രമല്ല സ്കിൻ അലർജീസ്, സ്കിന്നിലുണ്ടാവുന്ന ചെറിയ ചുമന്ന കുരുക്കൾ, അതുപോലെ ഡ്രൈ ആയിട്ട് പൊട്ടുന്ന അവസ്ഥ, ഇങ്ങനെ എക്സീമ പോലുള്ള എല്ലാ അസുഖത്തിനും ഇത് വളരെയധികം എഫക്റ്റീവാണ്. ഇതിലടിച്ചിട്ടുണ്ടാവുന്ന കരുവാളിപ്പൊക്കെ മാറാനായിട്ട് ഈ എണ്ണ ഉപയോഗിച്ചാൽ മതി. വലിയവർക്കും ഈ ഓയിൽ യൂസ് ചെയ്യാം. നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, മുഖക്കുരുണ്ടായിട്ടുള്ളതൊക്കെ കറുത്ത പാടുകളൊക്കെ പോകുന്നതിനും ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും കറുപ്പ് നിറങ്ങളൊക്കെ പോകുന്നതിനും സ്കിന്ന് ഫെയർ ആവുന്നതിനും വേണ്ടിയിട്ട് ഈ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. 2 ടൈപ്പ് ഉണ്ട്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി വരുന്നതുമുണ്ട്, അതുപോലെ എള്ളെണ്ണയിൽ ഉപയോഗിക്കുന്നതുമുണ്ട്. അതായത് നാൽപ്പാമരാതി കേരവും നാൽപ്പാമരാതി തൈലവും ഉണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആവുന്നത് വെളിച്ചെണ്ണയാണ്. തൈലമാണെന്നുണ്ടെങ്കിൽ അത് വിൻ്റർ സീസണിലാണ് നല്ലത്. അല്ലാതെ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സമ്മർ സീസണിലും വിൻ്റർ സീസണിലും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് വെളിച്ചെണ്ണയാണ്. വെക്കുന്നതിന് വേണ്ടി ആയുർവേദ വിധി പ്രകാരം നമുക്ക് തേക്കാൻ പറ്റുന്ന മറ്റൊരു ഓയിലാണ് ഏലാതി വെളിച്ചെണ്ണ. ഇതിൽ ഏലക്ക, തരി, കസ്തൂരി മഞ്ഞൾ, കുങ്കുമപ്പൂവ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഫെയർനെസ് നൽകുന്നതിന് വളരെയധികം നമ്മൾ സഹായിക്കും. ശരീരത്തിൽ കഫം അധികരിച്ചുണ്ടാകുന്ന രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനും ഇത് ഉത്തമമാണ്. സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്നതിന് വളരെയധികം ഹെൽപ്ഫുള്ളായ ഒന്നാണ് ഏലാതി വെളിച്ചെണ്ണ. ഡ്രൈ സ്കിന്നിനും സ്കിൻ അലർജീസിനും ചൊറിച്ചിൽ തുടങ്ങിയ പ്രോബ്ലംസൊക്കെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും തന്നെ, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഏലാതി വെളിച്ചെണ്ണ. ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് ലാക്ഷാദി തൈലം. ഇതിലും ദേവദാരം, മഞ്ഞൾ, മൈസൂർ ചന്ദനം തുടങ്ങിയവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇത് ഫെയർനെസ് നൽകുന്നതിന് വളരെയധികം സഹായിക്കും. രക്തദൂഷ്യം അകറ്റി വർണ്ണപ്രസാദം ഉണ്ടാക്കാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളായ ഒന്നാണ് ഈ ഓയിൽ. സ്കിന്നിലെ കരിവാളിപ്പും കറുത്ത പാടുകളും എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് സ്കിന്നിന് ഒരുപാട് ഫെയർനെസ് നൽകുന്നതിന് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കുങ്കുമാതി തൈലം. വലിയവർക്ക് വളരെയധികം എഫക്റ്റീവാണിത്. കുഞ്ഞുങ്ങൾക്കും സ്കിൻ ബ്രൈറ്റ്നെസ്സിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇത് സ്കിൻ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയുടെ കൂടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്.
കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1:10 എന്നുള്ള അനുപാതത്തിൽ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അതായത് 1 ടീസ്പൂൺ കുങ്കുമാദി തൈലം എടുക്കുമ്പോൾ അതിലേക്ക് 10 ടീസ്പൂൺ നാൽപ്പാവരാതി വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണം കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിറം കുറവായ കുഞ്ഞുങ്ങൾക്ക് ഈ മെത്തേഡിൽ ഇത് കുറച്ച് ദിവസം തന്നെ തേച്ച് കൊടുക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് ഫെയർനെസ്സിലെ കാര്യമായ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 1 മാസം ഉപയോഗിച്ചാൽ തന്നെ നല്ല ചേഞ്ചസ് നമുക്ക് കിട്ടും. വലിയവർക്ക് ഇത് ഡയറക്റ്റായി മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ലൈറ്റായിട്ട് ഫേസിൽ മൊത്തം ഒന്ന് തേച്ച് മസാജ് ചെയ്തിട്ട് മോർണിംഗിൽ ഇത് വാഷ് ചെയ്ത് കളയാം. പിന്നെ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉപയോഗിക്കരുത്. ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഉഴുന്ന് പൊടിയിട്ടിട്ട് കഴുകുക. നോർമൽ സ്കിന്നും ഓയിലി സ്കിന്നും ഉള്ളവരാണെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിക്കുക. ബദാം ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. സ്കിൻ ഫെയർനെസ്സിനും സ്കിൻ സ്മൂത്ത് ആവുന്നതിനും വളരെ നല്ലതാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് തേക്കുന്നതിന് വേണ്ടി ആൽമണ്ട് ഓയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൽമണ്ട് ഓയിൽ 2 ടൈപ്പ് ഉണ്ട്. ബിറ്റർ ആൽമണ്ടും സ്വീറ്റ് ആൽമണ്ടും ഉണ്ട്. ഇതിൽ സ്വീറ്റ് ആൽമണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബിറ്റർ ആൽമണ്ട് ഓയിൽ നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ട് സ്വീറ്റ് ആൽമണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി സേഫാണ് കുഞ്ഞുങ്ങൾക്ക്. വൈറ്റമിൻ എ, B2, B6, വൈറ്റമിൻ ഇ തുടങ്ങിയവ സമ്പുഷ്ടമാണ് ആൽമണ്ട് ഓയിൽ. അതുമല്ല, ലിനോലൈക് ആൻഡ് ഒലൈക് ആസിഡുകളാൽ സമ്പുഷ്ടമായ ഇതിൽ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. SPF കണ്ടൻ്റ് ഉള്ള ഈ നാച്ചുറൽ ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് റാഷസ് എക്സിമ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു, ഇന്നൊക്കെ അങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഇതിലുണ്ടാകുന്ന ചുവന്ന പാടുകൾ, തടിപ്പുകൾ, അതുപോലെ തന്നെ ഡയപ്പർ റാഷ് തുടങ്ങിയ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒലീവ് ഓയിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികൾക്ക് ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ചിലർക്ക് ഇത് സ്ഥിരമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇത് ഡെയിലി യൂസിന് റെക്കമെൻഡ് ചെയ്യണില്ല. പക്ഷേ ഇതുപോലുള്ള സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഡയപ്പർ റാഷ് ഒക്കെ വരുമ്പോൾ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കിൻ പ്രോബ്ലംസ് എല്ലാം പെട്ടെന്ന് തന്നെ പ്രത്യക്ഷം. ബേബീസിന് തലയിലുണ്ടാകുന്ന താരനകറ്റുന്നതിന് വളരെ നല്ലൊരു റെമഡിയാണ് ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്താൽ. 2-3 പ്രാവശ്യം ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് ശേഷം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് ഉപയോഗിച്ചാൽ കംപ്ലീറ്റ് താരനും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ചില കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കൈ കാലുകളൊന്നും തീരെ മെല്ലിച്ച് ഒരു ബലമില്ലാത്ത അവസ്ഥയിൽ, പേശി വളർച്ച ശരിയായ രീതിയിൽ ഇല്ലാത്തതാണ് ഇതിന് കാരണമാകുന്നത്. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പേശി വളർച്ച ഉണ്ടാകുന്നതിനും ശരീരം സ്ട്രോങ് ആകുന്നതിനും വേണ്ടിയിട്ട് ഈ ഓയിൽ ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്താൽ മാത്രം മതി. കാലിന് വളവൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ഡെയിലി നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ വളവൊക്കെ മാറിയിട്ട് കാല് നല്ല സ്ട്രെയിറ്റ് ആവുന്നതാണ്. ഏത് ഓയിലായാലും കുഞ്ഞിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൈയിൻ്റെ പുറകുവശത്ത് ഒന്ന് ചെറുതായി പുരട്ടി പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജി ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി